ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് അടിപൊളി കിടിലൻ മീൻ ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു മീൻ ഫ്രൈ, വളരെ രുചികരമായ ഒരു മസാലക്കൂട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കുന്നത്. നമ്മൾ നല്ല തിലാപ്പിയ മീനാണ് ഇന്നത്തെ ഫ്രൈക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. പൊളിയായിരിക്കും, നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളും അകവും പുറമൊക്കെ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് ഇതിൻ്റെ അകവും പുറമൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് നമുക്ക് നാല് മീനും ഇതുപോലെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് എടുക്കാം. തിലാപ്പിയ മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ വളരെ നല്ലൊരു ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു രുചിയുള്ളൊരു മീൻ തന്നെയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇത് തിരഞ്ഞെടുത്തത്. ഈ മസാല കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള നമുക്ക് നല്ലപോലെ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ചൂടായ പാനിൽ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ സവാള ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ചകല ഉപ്പുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് വഴറ്റിയിട്ട് നല്ല കളർ ബ്രൗൺ കളർ ഇങ്ങ് വരുന്നവരെ നല്ലപോലെ വഴറ്റിയിട്ടെടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ ശകലം കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സിയിൽ വെച്ചിട്ട് അരച്ചിട്ടെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള മസാല കൂട്ടിയെടുക്കാം. അപ്പോൾ അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളകും, കറിവേപ്പിലയും കൂടെ അരച്ചൊരു ഒരു പേസ്റ്റ് ഉണ്ട്. അത് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. അതിന് കൂടെ തന്നെ ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ച നമ്മുടെ സവാള, നമ്മൾ ഫ്രൈ ചെയ്ത സവാള അരച്ച് വെച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്ത് ഈ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കളറിന് വേണ്ടി കാശ്മീരി മുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടെ തന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവനാൻ്റെ രുചി നോക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു സാധനം കൂടെ ചേർക്കേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചെറുനാരങ്ങ. ചെറുനാരങ്ങയുടെ ഒരു കഷ്ണം കൂടെ പിഴിഞ്ഞിട്ട് കുരുവെല്ലാം കളഞ്ഞിട്ട് പിഴിഞ്ഞിട്ട് ഇത് ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിനി നല്ലപോലെ കുഴച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മുടെ മീനെല്ലാം എടുത്തിട്ട് നല്ലപോലെ പുരട്ടിയിട്ടെടുക്കാം. നമ്മൾ വരയിട്ട ഭാഗത്തും അതുപോലെ ഇതിൻ്റെ മീനിൻ്റെ അകത്തും പുറത്തും എല്ലാം നല്ലപോലെ പുരട്ടിയിട്ടെടുക്കാം. അപ്പോൾ നാല് മീനാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. അതിനുള്ള മസാലയാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ അത് നല്ലപോലെ ഇതുപോലെ പുരട്ടിയിട്ടെടുക്കാം. ഇങ്ങനെ ഇത് പുരട്ടിയതിന് ശേഷം നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളൊരു തുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഈ മീൻ പൊരിക്കുന്ന സമയത്തെയും ഫ്രൈ ചെയ്യുന്ന സമയത്തും എനിക്ക് നല്ലപോലെ മുരിഞ്ഞ മീനുകളാണ് ഇഷ്ടം. മുരിഞ്ഞ ഫ്രൈ ആണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, അവർക്ക് അവരുടെ രീതിയിൽ അത് ഫ്രൈ ചെയ്തെടുക്കാം. അത് പൊതുവേ എനിക്ക് ഇഷ്ടം നല്ലപോലെ മുരിഞ്ഞിരിക്കുന്ന മീനുകളാണ്. അതുകൊണ്ട് ആ ഫ്രൈ കഴിക്കാൻ തന്നെ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണത്. അപ്പോൾ ഈ മസാല ഇങ്ങനെ മസാല കൂട്ടി നമ്മൾ അടിക്കുമ്പോൾ ഇത് മുരിച്ചെടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ.
അപ്പോൾ നമുക്ക് ഇനി ഓരോ മീനുകളായിട്ട് ഇങ്ങനെ പൊരിച്ച് നല്ല ഫ്രൈ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് എടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീന് നമ്മുടെ ടേസ്റ്റ് ചെയ്യുന്നത് നമ്മളെ മോള് തന്നെയാണ്, അമ്മുവാണ്. അപ്പോൾ അമ്മുവിന് നമുക്കൊരു കഷ്ണം കൊടുത്തിട്ട് ചോദിച്ചു നോക്കാം അമ്മു എന്താ പറയണേന്ന്. അപ്പോൾ അമ്മു ആയതുകൊണ്ട് മുള്ളൊന്നും വരാൻ പാടില്ല, ചെറിയ കുട്ടിയല്ലേ. ഓക്കെ, അങ്ങനെ അമ്മുവിൻ്റെ കയ്യിലാണ് കഷ്ണമുള്ളത്. അങ്ങനെ ഉണ്ടോ അമ്മു? സൂപ്പറായിട്ടുണ്ടോ? അടിപൊളി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.